മരമുറി മരമുറിക്കേസിൽ വിവരാവകാശപ്രകാരം ഫയൽ നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി റവന്യൂ അണ്ടർ സെക്രട്ടറി ഒ ജി ശാലിനിയെ സെക്രട്ടേറിയറ്റിന് പുറത്തേക്ക് സ്ഥലം മാറ്റിയിരുന്നു റവന്യൂ വകുപ്പിൽ നിന്നും ശാലനിയെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്കാണ് പ്രശാന്ത് കൃഷ്ണ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ഈ ഗുഡ് സർവീസ് സെന്റർ റദ്ദാക്കിയതുകൊണ്ടും തീരുന്നില്ല പ്രശ്നങ്ങൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് പുറത്തേക്ക് ഭരണ സംവിധാനത്തിന്റെ സ്ഥിരകേന്ദ്രത്തിന് പുറത്തേക്ക് ഒരു സ്ഥലം മാറ്റൽ എന്താണ് അർത്ഥം വയ്ക്കുന്നത് സർക്കാർ മധു മരമുറി ഫയൽ വിവരാവകാശം നൽകിയത് പ്രകാരം നൽകിയ ഓജി ശാലിനിയുടെ നടപടി സർക്കാരിനെ എത്രത്തോളം അസ്വസ്ഥമാക്കുന്നു എന്നതാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന പ്രതികാര നടപടി വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഇന്നിപ്പോൾ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത് ഓജി ശാലിനിയെ സെക്രട്ടറിയേറ്റിന് പുറത്തേക്ക് അതായത് റവന്യൂ വകുപ്പ് അണ്ടർ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ ഹയർ സെക്രട്ടറി വിങ്ങിലെ അഡീഷ അസിസ്റ്റൻറ്റ് ഡയറക്ടറായാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് ഇത് ഡെപ്യൂട്ടേഷനിൽ ഒരു വർഷത്തേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് ഈ തസ്തികയിൽ ജോലി ചെയ്തിരുന്ന ബിന്ദു ആർ ആറിനെ പൊതുഭരണ വകുപ്പിൽ തന്നെ അതായത് ക്ഷമിക്കണം തിരിച്ച് റവന്യൂ വകുപ്പിലേക്ക് മാറ്റിയിട്ടുമുണ്ട് അതായത് ഈ ഓജി ശാലിനിക്കെതിരായ നടപടി അതായത് ഈ ഫയൽ നൽകിയതുമായി ബന്ധപ്പെട്ട നടപടി തുടങ്ങുന്നത് അന്ന് അതായത് പ്രിൻസിപ്പൽ സെക്രട്ടറി ജയ്തിലക അവരെ കർശനമായി ശാസിക്കുകയും അവരെ രണ്ടു മാസത്തെ അവധിയിൽ പ്രവേശിക്കാൻ നിർബന്ധിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്തു അതുകൊണ്ടും പ്രതികാര നടപടി തീർന്നില്ല അതിനുശേഷം ഗുഡ് സർവീസ് എൻട്രി റദ്ദാക്കാൻ തീരുമാനിച്ചു ആ ഗുഡ് ഗുഡ് സർവീസ് സെൻറ്ററിൽ ഉത്തരവ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയ്തിലക ഇറക്കിയ ഉത്തരവിൽ പിഴവുള്ളതുകൊണ്ട് ആ പിഴവ് തിരുത്തി കൂടുതൽ നിയമപരമാക്കി ഇന്നലെ പുതുക്കി ഉത്തരവിറക്കി അതിനുശേഷമാണ് ഇന്നിപ്പോൾ അടുത്ത ആ തീരുമാനം ഉണ്ടായിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് പുറത്തേക്ക് തന്നെ റവന്യൂ വകുപ്പിൽ നിന്ന് െ മാറ്റി ഹയർ സെക്കൻഡറി വിഭാഗത്തെ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ഇതിലൂടെ തന്നെ അതായത് മരമുറി ഫയൽ വിവരാവകാശ പ്രകാരം നൽകിയ നടപടി അത് സർക്കാരിനെ ഒരു തരത്തിൽ അംഗീകരിക്കാനാകില്ല എന്നത് കൂടുതൽ ബോധ്യപ്പെടുന്ന രീതിയിലാണ് ഈ ഉദ്യോഗസ്ഥക്കെതിരായ നടപടി തുടരുന്നത് ഒപ്പം തന്നെ ഈ നടപടികൾ അതായത് ഈ ഉദ്യോഗസ്ഥയ്ക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ജയത്തിലേഖിന് കൂടുതൽ സംരക്ഷണം ഒരുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനവും സർക്കാരിന്റെ വലിയ തോതിൽ വാർത്തകൾ വരുന്നുണ്ട് വിവാദങ്ങൾ വരുന്നുണ്ട് അതിനൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരുടെ പ്രതിഷേധ പരിപാടികൾ ഒരു വശത്ത് നടക്കുന്നുണ്ട് ഈ ഗുഡ് സർവീസ് സെന്റർ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി തന്നെ പരാതി പോകുന്നുണ്ട് ഇതിനെ ഒന്നും കണക്കിലെടുക്കുന്നുമില്ല പ്രശാന്ത് തീർച്ചയായും ഇതൊന്നും കണക്കിലെടുക്കുന്നില്ല കാരണം സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ പ്രതിപക്ഷ ജീവനക്കാർ ശക്തമായ സമരപരിപാടിയിലാണ് അതായത് ഇന്നലെ തന്നെ അവർ നേരത്തെ കൂട്ടി തീരുമാനിച്ച് സെക്രട്ടേറിയറ്റ് അനക്സിൻ്റെ മുന്നിൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി സെക്രട്ടറിക്കെതിരെ സമരം ആസൂത്രണം ചെയ്തു അത് പോലീസ് മുൻകൂട്ടി അറിഞ്ഞ് അത് വിലക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എങ്കിലും ആ പ്രതിഷേധ പരിപാടി അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുകയും തുടർന്നും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ മാറ്റും വരെ ഈ ഉദ്യോഗസ്ഥയ്ക്കെതിരായ നടപടികൾ പ്രതികാര നടപടി അവസാനിക്കും വരെ സമരം തുടരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോഴും തുടർന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ അണ്ടർ സെക്രട്ടറി ഓ ജി ശാലിനിക്കെതിരായ നടപടികൾ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം അതായത് ഈ ഒ ജി ശാലിനി പ്രതിപക്ഷ സംഘടനയുടെ പ്രതിപക്ഷ ജീവനക്കാരുടെ പ്രതിപക്ഷ സംഘടനയുടെ വനിതാ നേതാവായിരുന്നു അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം വളരെ ശക്തമായ തന്നെ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നിൽ മുന്നിൽ നിൽക്കുകയാണ് ഈ അവസരത്തിലാണ് പ്രതിപക്ഷത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയും കൂടുതൽ പ്രകോപിപ്പിക്കുകയും ഒപ്പം തന്നെ ജീവനക്കാർക്ക് ഒരു താക്കീത് എന്ന നിലയിൽ തന്നെയാണ് ഈ ഫയൽ വിവരകാശപ്രകാരം നൽകിയ അണ്ടർ സെക്രട്ടറി ഓജി ഷാലിനിയെ വകുപ്പിൽ നിന്ന് മാത്രമല്ല സെക്രട്ടേറിയറ്റിന് പുറത്തേക്ക് തന്നെ മാറ്റി സർക്കാർ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് ഏതായാലും പ്രതിപക്ഷ ജീവനക്കാരുടെ സംഘടനകൾ ശക്തമായി തന്നെ ഇതിനോട് പ്രതികരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി പ്രശാന്ത് വിവരങ്ങൾ